ഹായ് ഗൈസ്, ഇത് നല്ല കാശ് ഫോർമലായിട്ട് കിട്ടുമോ അല്ലെങ്കിൽ ഹോസ്റ്റിന് ഡയപ്പറൊക്കെ കാണിച്ച് ട്രിക്കൊക്കെ ചെയ്യണവർ. ഈ ഇന്ത്യൻസ് ഇത്തിരി പൊട്ടന്മാരാണോ എന്നുള്ളൊരു കാര്യമില്ലേ, ഒന്ന് അന്വേഷിക്കേണ്ടതല്ല. അതായത് ഇങ്ങനെയൊക്കെ കാണിച്ചു കൊണ്ടിട്ടുണ്ടോ, തലകുത്തി മറയൽ, അങ്ങോട്ട് ചാടൽ ഇങ്ങോട്ട് ചാടൽ. എനിക്ക് ഫോർമലായിട്ട് പേയ്മെൻറ്റ് തരണേന് ഞാൻ മനസ്സിലാക്കി. ഒരു പക്ഷേ ഞാൻ ആക്ച്വലി വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തു, പ്രൊപ്രൈറ്റർഷിപ്പ് തുടങ്ങാനായിട്ട് രജിസ്റ്റർ ചെയ്യണ്ട. കാശിൻ്റെ എക്സ്ചേഞ്ച്, എൻ്റെ അച്ഛനൊരു ബിസിനസ് ഉണ്ട്, പുള്ളിക്കാരന് ഒരു ജി എസ് ടി രജിസ്ട്രേഷൻ ഉണ്ട്, അത് വെച്ച് എടുത്താൽ പോലെ. എൻ്റെ അച്ഛൻ്റെന്ന് ഞാൻ മേടിച്ചാണ്. അച്ഛനും മോനെ അയക്കാൻ ആ ലീഗാലിറ്റി എന്തുട്ടോ. ഐ എം ഓൾറെഡി എ ഗ്രേറ്റ് പൊളിറ്റീഷ്യൻ. ഷുവർ ജി അച്ഛന് പേയ്മെൻറ്റ് കൊടുക്കുക, ജി എസ് ടി അതിൽ രജിസ്റ്റേർഡാണ്. പക്ഷേ സർവീസ് ആൻഡ് പ്രൊഡക്ട്സിൻ്റെ അണ്ടറിൽ എന്തെങ്കിലും ഇത്തിരി കുറേ ലൈക്സ് ഇട്, ഇപ്രാവശ്യം ഡോപ്പമൈൻ ഹിറ്റ്സ് ഞാൻ വേറെ രീതിയിൽ നോക്കാറുണ്ട്. ഓക്കെ, എനിവേസ് എവിടെ നടക്കാൻ കാല് ഉയർക്കൽ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. ഐ ഗെസ് പൊട്ടന്മാരാണ് മൊത്തം ഇത്, എനിക്ക് ഇത്തിരി പൊട്ടത്തരാണ്, പക്ഷെ കെമിസ്ട്രി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് എൻ്റെ ഐഡിയ ഇട്ടത് ഒരു പ്രൊഫസർ ചേട്ടനാണ്. ഇങ്ങനെ പൊട്ട മങ്കീസ് എന്ന് വിളിക്കുന്നത് കണ്ട, അവിടെയൊക്കെ പ്രശ്നമാണ്. ഐ ഗെസ് സം തിങ്സ് ഇത്തിരി സോഷ്യലി എന്തിട്ടാണ്, സോഷ്യൽ നൈസിറ്റീസ്. പക്ഷേ ഈ യൂട്യൂബ് നിങ്ങൾ കാണുന്നത് എക്സ്ക്ലൂസീവ്ലി ഇതാണ് കേട്ടോ. പക്ഷേ നിങ്ങൾ ക്ലിക്ക് ചെയ്തു ഡിസ്ക്ലെയിമർ ചിന്തിക്കണ, അല്ലെങ്കിൽ അത്ര മനസ്സിന് സുഖമില്ലാത്ത കണ്ടൻ്റ് ആവാം വീഡിയോസ് കേട്ടോ. ഓക്കെ, അങ്ങനത്തെ ഡിസ്ക്ലെയിമർ നോക്കുകയാണെങ്കിൽ യൂട്യൂബ് വേണമെങ്കിൽ ജനറിക്കായിട്ട് ഇടാം, സമൂഹ ജനറിക്കായിട്ട് എവിടെയും ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. സമൂഹത്ത് കണ്ടൻറ് മേ ബി ലിസ്റ്റ് ആവും എന്ന് വെച്ചാൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടമുള്ള പോലെ ഇടാമല്ലോ. അപ്പോൾ ആ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ സം ഓഫ് ഇറ്റ് മേ ബി ഡിസ്റ്റർബിങ് കണ്ടൻറ്റ് എന്ന് വേണമെങ്കിൽ എഴുതാം. സോ എക്സസൈസ് വ്യൂവർ ഡിസ്ക്രഷൻ ഇസ് അഡ്വൈസ്ഡ്, അത് പുറം രാജ്യത്ത് എഴുതാറുണ്ട്. ഇതിനും ക്ലിയർ ആയിട്ട് എഴുതാം, വ്യൂവർ ഡിസ്ക്രഷൻ ഇസ് അഡ്വൈസ്ഡ്. എനിക്കറിയില്ല വേറെ കണ്ടൻറ്റ്, സം ഓഫ് ദ കണ്ടൻറ്റ് ക്യാൻ ബി ഡിസ്റ്റർബിങ് ടു ഇൻഡിവിജ്വൽസ് പേഴ്സൺ, അങ്ങനെ എന്തെങ്കിലും. എന്നിട്ട് ബിക്കോസ് ഇറ്റ്സ് ഹൈലി ഇൻഡിവിജ്വലൈസ്ഡ് ഐ ഗസ്, സബ്ജക്റ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ അറിയാമല്ലോ, ക്രോസ് സൈനാ പിന്നെ മൈനസ് സൈനും ഉണ്ട്. ഓക്കെ, അല്ല വേറെ ക്ലിക്ക് ചെയ്യാം വീഡിയോ. ഓക്കെ, മിണ്ടാണ്ടിരിക്കുന്ന പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് എനിക്ക് ലൈക്ക് ഒരു ഫ്രീഡം ഓഫ് തോട്ട് ആൻഡ് എക്സ്പ്രഷൻ. ഓ, അത് കാരണമാണ് ഈ പ്രശ്നം. ഇതും കണ്ടും വലിയൊരു കോപ്പ് ഔട്ട് ഇല്ല എന്ന് പറഞ്ഞ, ഇതും കണ്ടും വലിയൊരു തെണ്ടിത്തരം തീട്ടത്തരം. ഞാൻ വളരെ ഡിസ്റ്റർബിങ് കണ്ടൻറ്റാണോ, അത് ഗ്രേറ്റ് കോപ്പ് ഔട്ട്. മിണ്ടാണ്ടിരിക്കുക, പലതും ചെയ്യാം, അത് ചെയ്യാണ്ടിരിക്കുക, അത് വാലിഡാണ്. മിണ്ടാണ്ടിരിക്കുക, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ തന്നെ പിടിക്കണോ. ഓഴമൃതം എല്ലാ സിവിലൈസ്ഡ് അൺസിവിലൈസ്ഡ് നേഷൻസ് തൊട്ട് സിവിലൈസ്ഡ് വരെ എഗ്രി ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ്. പിന്നെ നീ എന്തിനാണ് ഈ ഐബ്രോ തുറന്നത്? പിന്നെ അപ്പോൾ കണ്ടൻറ്റ് അതായിരുന്നു. ഓക്കെ, ഞാൻ ഉണ്ടാക്കാൻ പോയ കണ്ടൻറ്റ് ഇതാണ്. ഓക്കെ, ബൈബിൾ ഫിലിം. ഓക്കെ, ഉട്ടോപ്പിയ ഉണ്ടാക്കാൻ പോകാനാണ്. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നടക്കുമോ, എല്ലാവരും സന്തോഷം, വെള്ളം മതിയാണ് കൊടുക്കുന്നത്, എല്ലാവരും ഡ്രമാറ്റിക്കായിട്ട് പറയാനില്ല, പക്ഷെ ഡ്രമാറ്റിക്കായിട്ട് പറയുന്നറിയുന്നു. ആക്ച്വലി ഉട്ടോപ്പിയ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഡ്രമാറ്റിക്കാണ്, വെള്ളം പ്യൂറസ്റ്റ് വെള്ളം മലയെന്ന് പറയുന്നത്. പിന്നെ
പക്ഷേ ആക്ച്വലി അത് ഈ തമാശയാണ്, അത് അങ്ങോട്ട് തന്നെ വരുന്നതാണ്. പിന്നെ ആ അതെ യൂട്ടോപ്പിയാണ് മറക്കാത്തതാണ് കുറേയൊക്കെ, പക്ഷേ ഐഡിയലായിട്ട് വയ്ക്കാമെന്നാണ് ഒബ്സസീവ് ഐഡിയ ഐഡിയേഷൻ ഒബ്സസീവ് ഐഡിയാലിറ്റി സ്വഭാവം മേബി സൈക്കാട്രിന് അതായിട്ട്. ഓക്കെ, സോ അപ്പോൾ എല്ലാത്തിനും സയൻസ് ഉണ്ട്. ഇപ്പോൾ ഈ സൈക്കാട്രി സ്റ്റുഡൻസ് ഭയങ്കര ആവശ്യം വരുന്നു, പ്രത്യേകിച്ച് സൈക്കോളജി പ്രൊഫസറോട് സംസാരിക്കുന്നു, അതൊരു തിങ്കാണ്. പക്ഷേ എൻ്റെ മെയിൻ പോയിന്റ് ഇതാണ്, അതായത് എല്ലാവർക്കും അറിയാം, പലർക്കും 12-ാം ക്ലാസ് പഠിച്ചിട്ട് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് PhD കഴിഞ്ഞിട്ട് ഈവൻ ഡോക്ടറേറ്റ് ഓഫ് സയൻസ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ തോന്നുന്നില്ല ആ ലെവലിലെത്തുമ്പോൾ അറിയും. ചിലപ്പോൾ MPhil പഠിച്ച് PhD ഒക്കെ തുടങ്ങുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് അറിയാം, അതായത് സയൻസ് എല്ലാം സോൾവ് ചെയ്യാനുള്ള കഴിവ് ഓൾറെഡി ഉണ്ട്. പക്ഷേ ഗൂഗിളിൽ അല്ലെങ്കിൽ കഴിവുള്ള ആൾക്കാർ മനഃപൂർവ്വം തരാണ്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ മനഃപൂർവ്വം ചെയ്യാൻ തന്നെ അവരുടെ സ്വന്തം ഗെയിമും അതിന് ചെയ്യുന്നതിലേക്ക്. അപ്പോൾ സയൻസ് വേഗം അപ്ലൈ ചെയ്യും, അപ്ലൈ ചെയ്യാത്ത സയൻസ് അപ്ലൈ ശരിയാക്കുന്നേ പൊളിറ്റീഷ്യൻ പൊട്ടൻ, ഒന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ അച്ഛനോട് അവരോട് എൻ്റെ അച്ഛൻ എൻ്റെ കയ്യിൽ നാർസിസം നാർസിസം. അപ്പോൾ അപ്ലൈ പൊളിറ്റീഷ്യ അപ്ലൈ പൊളിറ്റീഷ്യ, അയ്യോ ഇതാണ് പൊളിറ്റീഷ്യൻസ് പഠിപ്പിക്കാൻ നോക്കിയത്, ആ പാർട്ടി വർക്കേഴ്സ് ആർട്ടേ ആയിരുന്നു. ആ എന്തായാലും അപ്ലൈ അപ്ലൈ സയൻസ് ഇപ്പോഴത്തെ ക്യൂട്ടേനിയസ് ടി സെൽ ലിംഫോമ അല്ലെങ്കിൽ ആ അതിൻ്റെയൊക്കെ വേഗം കണ്ടുപിടിച്ച് അപ്ലൈ അപ്ലൈ അങ്ങോട്ട് ചെയ്തു കൊടുക്ക് അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസും ചിലപ്പോൾ സയൻറ്റിസ്റ്റ്മാരെ ആ ആക്ച്വലി അതും ഒരു പ്രോബബിലിറ്റിയാണ്. പൊളിറ്റീഷ്യൻസും സയൻറ്റിസ്റ്റ്മാരോട് നിങ്ങൾക്ക് സയൻസ് അറിയില്ലേ, നിങ്ങൾ വേഗം ഒന്ന് ശരിയാക്കുക, ഓക്കെ അത് ആ കെമിക്കൽ വർക്ക് ചെയ്യുന്നല്ലേ കണ്ടേ വീട്ടിലോട്ട് ഇട്ട് അങ്ങനെയാണെങ്കിൽ. പക്ഷേ സയൻറ്റിസ്റ്റ്മാർക്കൊരു സ്കെപ്റ്റിക് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ഇത് കാര്യം 5 ട്രയൽസും എല്ലാം കഴിഞ്ഞിട്ടുള്ള ഡ്രഗ്ഗാണെങ്കിലും ആപ്ലിക്കേഷൻ ഓൺ പീപ്പിൾ സയൻറ്റിസ്റ്റ്മാരുടെ ഏരിയ അല്ല, ഡോക്ടേഴ്സും അതൊക്കെയാണ് കൂടുതൽ ചെയ്യുന്നത്. സയൻസുകാരും ഉണ്ട്, പക്ഷേ അതിൽ കുറേ ഡിഗ്രീസ് എടുക്കണം മെഡിക്കൽ സയൻറ്റിസ്റ്റ് എന്നുള്ളതാണ്. അപ്ലൈ ചെയ്ത് ഇതാണ് കൊളാക്കി കഴിയുമ്പോൾ അത് ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഇതിൻ്റെ ഈ ഒരു സയൻസ് അപ്ലൈ ചെയ്തതിൻ്റെ ബാക്ക് ഫയറിങ് ഉണ്ടാവും, അല്ലെങ്കിൽ 20 വർഷം കഴിഞ്ഞിട്ടാവാം, 30-100 വർഷം കഴിഞ്ഞിട്ടാവാം. അപ്പോൾ അത് ബാക്ക് ഫയർ കിട്ടേണ്ടത് ഇവരുടെ മക്കൾ തന്നെയായിരിക്കാം ചിലപ്പോൾ. അതെ, ഇത് ഇത്തിരി ക്ലോസ് ടു ബ്രിങ്ങിങ് ഇറ്റ് ക്ലോസ് ടു ഹോം എന്ന് പറയും, അത് ഇംഗ്ലീഷ് ഫ്രേസാണ്. അതായത് സ്വന്തം മകൻ്റെ മേത്ത് ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തം അതിനാലും കൂടി സ്വന്തം മേത്ത് ചെയ്യുക, മകൻ എന്ന് പറഞ്ഞാൽ ചിലവരെ എസ്കേപ്പ് ആവും. സോ സ്വന്തം മേത്ത് ചെയ്യാമെന്ന് പറയുമ്പോഴേക്കും അല്ലെങ്കിൽ വേണ്ടല്ലേ എന്ന് പറയും. അപ്പോൾ അപ്ലൈ 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 എൻ്റെ എല്ലാവരെയും ശരിയാക്കുക, മാനസികളൊക്കെ ശരിയാക്കി കഴിഞ്ഞിട്ട് ഒരു മത ഇതുപോലെയൊക്കെ വരും എന്നാണ് ഉട്ടോപ്പിയയിലോട്ട് പോകാനുള്ള ഇത്. അങ്ങനെയൊക്കെ എനിക്കാണ് എൻലൈറ്റൻഡ് ആയ ഇതാണ് ഉട്ടോപ്പിയ മനസ്സിലാവും, അല്ലെങ്കിൽ ഡിസ്റ്റോപ്പിയ മനസ്സിലാവും. ഡിസ്റ്റോപ്പിയ ഉട്ടോപ്പിയയുടെ ഓപ്പോസിറ്റാണ്, എല്ലാവരും ഇങ്ങനെ അപ്ലൈ ചെയ്ത് പല ഫിലോസഫി വെച്ച് ജീവിതം നടത്തിയ അറ്റാവശ്യം കൊളാകി എല്ലാം കഷ്ടവും ചുമയും കൊരയും ഒക്കെ ആയിട്ട് ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിരിക്കുന്നത്, ചുമയും കൊരയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന സ്ഥിതി ചിരിക്കുന്നത്. ഓ ഞാൻ ഒരു 6 മാസം എന്നാണ് എനിക്ക് ഓർമ്മയില്ല, 3 മാസമായിട്ട് അടിച്ചു പോയ സിറ്റുവേഷനിലായിരുന്നു. ഒരു ജാനുവരി തൊട്ട് മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് അങ്ങനെ എന്തോ സമയം അങ്ങനെ ചുമച്ച് കുരച്ച് ഓ വീട് വൃത്തികേടായിട്ട് എന്തോ അജ്ഞാത ശക്തികൾ പെരുമാറിയ പോലെ. എന്തായാലും ഏറ്റലിൽ ദേഷ്യം തീർക്കാൻ വന്നോ ഇടയ്ക്കിടയ്ക്ക്, കഴിഞ്ഞിട്ടില്ല എന്നറിയാം. 1.5 ബില്യൺ ആൾക്കാരുണ്ട്, അമ്പലത്തിൽ വരുന്ന പോലെയാണ്, ദൈവത്തിൻ്റെ അടുത്ത് പോയി എല്ലാം തെളിയും പറഞ്ഞിട്ട് പോവും അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് മനുഷ്യനാണ് നമുക്ക് സ്വയം കുറേയൊക്കെ ഓക്കെ.